ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഒരു വിജയം നേടിയാണ് വടകരയിൽ നിന്ന് കെ കെ രമ നിയമസഭയിലേക്ക് എത്തുന്നത്. ഇന്ന് 15-ാം നിയമസഭ ചേരുകയും സഭാ സമ്മേളന നടപടികൾ തുടങ്ങുകയും ചെയ്തു. ഇന്നായിരുന്നു 136 MLA മാരുടെയും സത്യപ്രതിജ്ഞ. പ്രതിപക്ഷത്തിന്റെ വലിയ കൈയൊടിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ കെ കെ രമയുമെത്തി. സഗൗരവമുള്ള സത്യപ്രതിജ്ഞ പക്ഷേ കേരളത്തിൽ കൈരളി ചാനലിൽ മാത്രം കിട്ടിയില്ല. മറ്റെല്ലാ ചാനലുകളും തത്സമയം സത്യപ്രതിജ്ഞ കാണിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കെ കെ രമ വന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി TVയിൽ കാണിച്ചില്ല. തത്സമയ വാർത്ത അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ തന്നെയായിരുന്നു സംഭവം. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം കെ കെ രമ എത്തേണ്ടതായിരുന്നു. അവിടെയാണ് ദൃശ്യങ്ങൾ ഫ്രീസ് ആയത്. തങ്ങളുടെ പ്രശ്നമല്ലെന്നും PRD നൽകുന്ന ഫീഡാണ് ഉപയോഗിക്കുന്നതെന്നും അവതാരകൻ അപ്പോൾ തന്നെ ഓണെയറിൽ പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ മറ്റൊരു ചാനലിനും ഇല്ലാത്ത പ്രശ്നം കൈരളി ചാനലിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന സംശയമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത്.